സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ഈ സീസണിലെ ആദ്യത്തെ മത്സരത്തിൽ കേരളത്തിന് തകർപ്പൻ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത കേരള ടീം 20 ഓവറിൽ 163 റൺസിന് 8 വിക്കറ്റ് എന്ന സ്കോറാണ് ഹിമാചൽ പ്രദേശിന് മുന്നിൽ വെച്ചത്. എന്നാൽ മറുപടി ബാറ്റ് ഇറങ്ങിയ ഹിമാചൽ പ്രദേശ് 19.1 ഓവറിൽ 128 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 35 റൺസിന്റെ ആധികാരിക വിജയമാണ് ടീം കേരള സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത കേരളത്തിനായി ടോപ്പ് സ്കോററായി മാറിയത് വിഷ്ണു വിനോദ് ആയിരുന്നു. 27 ബോളിൽ 44 റൺസാണ് താരം അടിച്ചെടുത്തത്. ഇതിൽ 5 ഫോറും 2 സിക്സും ഉണ്ടായിരുന്നു. സച്ചിൻ ബേബിയാണ് രണ്ടാമത്തെ ടോപ്പ് സ്കോറർ. 20 പന്തിൽ താരം 30 റൺസ് അടിച്ചെടുത്തു. സൽമാൻ നിസാർ 23, രോനസ് കുന്നമ്മൻ 5, മുഹമ്മദ് അസറുദ്ദീൻ 20, അബ്ദുൾ ബാസിദ് 3, ശ്രേയസ് ഗോപാൽ 12, സിജോമോ ജോസഫ് 11 എന്നിങ്ങനെയായിരുന്നു മറ്റുള്ള സ്കോറുകൾ. ക്യാപ്റ്റൻ സഞ്ജു സാംസന് 2 പന്തിൽ 1 റൺസ് മാത്രമാണ് നേടാനായത്. സഞ്ജുവിന്റെ മികച്ച പ്രകടനത്തിനായിരുന്നു മലയാളി ആരാധകർ മുഴുവൻ കാത്തുനിന്നത്. കേരളത്തിനായി വിനോദ് കുമാർ സി വിയും അതോടൊപ്പം ശ്രേയസ് ഗോപാലും 4 വിക്കറ്റ് വീതം വീഴ്ത്തി. സിജോമോ ജോസഫിനും ആസിഫ് കെ എമ്മിനുമാണ് ബാക്കിയുള്ള 2 വിക്കറ്റുകൾ. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനലിൽ പോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.